ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അമിത് എന്നാണ്. സോ ഐ വിൽ ബി ടേക്കിംഗ് ദിസ് സെഷൻസ് ഓഫ് ദിസ് ടി പി ആക്ട്. അപ്പം നമുക്കിന്ന് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ കുറച്ച് ആദ്യത്തെ കുറച്ച് പ്രൊവിഷൻസ് കവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് വിൽ ഡിസ്കസ് ദാറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 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 എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ഇത് ചെയ്യുന്നതിനേക്കാളും ഐ തിങ്ക് വി വുഡ് റാദർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ് വെൽ ആൻഡ് ക്ലിയർ. അപ്പൊ അതായിരിക്കും അത് എന്റെ ഞാനൊരു ആ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ ചെയ്യുന്ന ഒരു ഹാർഡ് കോർ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കറക്റ്റ് ആയിട്ട് എന്റെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു ഇൻ പ്രാക്ടീസ് ഓൾസോ. കാരണം ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനാക്ട്മെന്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. ഇതും നമ്മുടെ രജിസ്ട്രേഷൻ ആക്ടും, ഈ രണ്ട് ആക്ടും ആണ് കൂടുതലും പ്രിഡോമിനന്റ്ലി നമ്മുടെ നാട്ടിലെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്, എല്ലാ രീതിയിലുള്ള മറ്റേ സെക്യൂരിറ്റീസ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ടി പി ആക്ട് ആണ്. സോ ദിസ് ആക്ട് കെയിം ഇൻ ടു എഫക്ട് വിത്ത് എഫക്ട് ഫ്രം 1/7/1882. ജൂലൈ 1, 1882 ലാണ് ഇത് ഇത് വരുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എന്താ തണന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലോയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയും കോടതിയിലൊക്കെ വരികയും ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് ലോയാണ് ഫോളോ ചെയ്യേണ്ടി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് സി ബ്രിട്ടീഷ് ദേ തോട്ട് ഓഫ് ഹാവിംഗ് എ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ കവറിംഗ് ഓൾ ദ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവരൊരു ഒരു കമ്മീഷനെയൊക്കെ വെച്ച് ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ടി പി ആക്ട് അങ്ങനെ അവര് എനാക്ട് ചെയ്ത്. അപ്പം ഈ ടി പി ആക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടി പി ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇറ്റ് വാസ് ഇനിഷ്യലി നോട്ട് ആപ്ലിക്കബിൾ ടു ഓൾ ദ ഏരിയാസ് ഇൻ ഇന്ത്യ. എല്ലാ സ്റ്റേറ്റും അന്ന് ഈ സ്റ്റേറ്റൊക്കെ വേറെ പേരും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിരുന്നില്ല. എന്നിട്ട് അവര് സ്റ്റേറ്റ്സിന് റൈറ്റ് ഈ പവർ കൊടുത്തു, സി ബൈ മേക്കിംഗ് ലോ യു ക്യാൻ എക്സ്റ്റെൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു ദാറ്റ് സ്റ്റേറ്റ് ഓൾസോ. ഇപ്പൊ പാർട്ട് ബി സ്റ്റേറ്റ്സ്, പിന്നെ സ്റ്റേറ്റ് ഓഫ് മുംബൈ, ബോംബെ, ഡൽഹി, പഞ്ചാബ്, ഇവിടെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ആക്ട് വന്നത് ആദ്യം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 1-ൽ തന്നെ അവർ കവർ ചെയ്തു, സി നിങ്ങൾ ഇപ്പം അവിടെയൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ദ സ്റ്റേറ്റ്സ് ക്യാൻ ബൈ വേ ഓഫ് ലെജിസ്ലേഷൻ ദേ ക്യാൻ എക്സ്റ്റെൻഡ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ടി പി ആക്ട് ടു ദോസ് സ്റ്റേറ്റ്സ്. അപ്പൊ ആ ഒരു റൈറ്റ് സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ബോംബെയിലാണെങ്കിൽ പണ്ടത്തെ പഴയ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരാഷ്ട്ര, അതായത് ഗുജറാത്തിന്റെ നല്ലൊരു പാർട്ട്, ഗുജറാത്ത്, മഹാരാഷ്ട്രയുടെ നല്ലൊരു ഏരിയ, സോ ഇതൊക്കെ കവർ ചെയ്തിട്ടായിരുന്നു അന്നത്തെ പ്രസിഡൻഷ്യൽ ബോംബെ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇവിടെയൊക്കെ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ആപ്ലിക്കബിൾ ത്രൂ ലേറ്റർ ദേ മെയ്ഡ് ഇറ്റ് ത്രൂ റെഗുലേഷൻസ് വഴിയും അതേപോലെ എനാക്ട്മെന്റ് വഴി അവർ ടി പി ആക്ടിന്റെ പ്രൊവിഷൻസിനെ അഡോപ്റ്റ് ചെയ്തു, അങ്ങനെ മീൻസ് എക്സ്റ്റെൻഡ് ചെയ്തു. സോ അപ്പം ഇപ്പം ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടി പി ആക്ടിന്റെ ആപ്ലിക്കബിൾ ഉണ്ട്. അപ്പൊ ഈ ടി പി ആക്ട് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ബൈ പാർട്ടീസ്, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പം ടി പി ആക്ട് ഈ ഗവേൺ ചെയ്യുന്നത് പാർട്ടീസ് നടത്തുന്ന അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫേഴ്സ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫേഴ്സ് മാത്രമാണ് ടി പി ആക്ടിൽ കവർ ചെയ്യുന്നത്. അപ്പം ചോദ്യം വരും എന്താണ് കവർ ചെയ്യാത്ത മറ്റ് ട്രാൻസാക്ഷൻ? ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സക്സഷൻ. ഒരാള് ഇൻഡസ്ട്രിയൽ സക്സഷൻ, ഒരാള് വില്ല് എഴുതി വെക്കാതെ മരിച്ചു കഴിഞ്ഞാൽ ഹിസ് പ്രോപ്പർട്ടി വിൽ ബി ഡിവോൾവ്ഡ് അപ്പോൺ ഹിസ് ലീഗൽ ഹയേഴ്സ്. അപ്പൊ ഇതിന് ഇത് നടക്കുന്നത് ഇറ്റ്സ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ദർ പേഴ്സണൽ ലോ. അപ്പം ലോ വരുന്ന, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ലോ വഴി ട്രാൻസ്ഫർ ആവുന്നതാണ്, ആക്ട് ഓഫ് ദ പാർട്ടീസ് അവിടെ ഇല്ല. അങ്ങനത്തെ ട്രാൻസാക്ഷൻസിനെ ടി പി ഗവേൺ ചെയ്യുന്ന ഒരു ഏരിയ അല്ല. സോ ടി പി ഗവേൺസ് ഓൾ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഡൺ ബൈ പാർട്ടീസ്. ഇറ്റ് ഡസ് നോട്ട് കവർ എനി ട്രാൻസാക്ഷൻസ് ഫോർ എനി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ വിച്ച് ഹാപ്പൻസ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് ലോ, അതേപോലെ തന്നെ ഓർഡർ ഓഫ് കോർട്ട്, അതുപോലെ എക്സിക്യൂഷൻ ഓഫ് ഓർഡർ ഓഫ് കോർട്ട്. അപ്പൊ ഈ കോടതിയുടെ ഓർഡേഴ്സ് ഉണ്ടാവും. ഇപ്പം ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഓരോ റൈറ്റ്സും അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സിവിൽ കോടതികളുടെ ഓർഡർ ഉണ്ട്. അപ്പൊ സിവിൽ കോടതികളുടെ ഓർഡർ മുഖേന അല്ലെങ്കിൽ സിവിൽ കോടതികളുടെ ഓർഡറിന്റെ എക്സിക്യൂഷൻ മുഖേന എന്തെങ്കിലും റൈറ്റ്സ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, ഞാനത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുമ്പോൾ നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്? സോ അപ്പം
ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ബൈ വിർച്യു ഓഫ് എ കോർട്ട് ഓർഡർ ഫോർ എക്സിക്യൂഷൻ ഓഫ് എ കോർട്ട് ഓർഡർ, അപ്പൊ ഇങ്ങനത്തെ ഏരിയാസ് ഒന്നും ടി പി ആക്ട് അത് ഗവേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ടി പി ആക്ടിന്റെ ഒരു വേറൊരു പ്രത്യേകത. ഇത് സെക്ഷൻ ടൂയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്, അതിന്റെ റിപ്പീൽസ് ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ ടു. അപ്പൊ സെക്ഷൻ ടൂയിലാണ് പറയുന്നത് പാർട്ടീസ് നടത്തുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, അല്ലാതെ ഓപ്പറേഷൻ ഓഫ് ലോ അല്ലെങ്കിൽ മറ്റേ കോടതിയുടെ വഴിയൊക്കെ നടക്കുന്ന പ്രോപ്പർട്ടിയിലുള്ള ഒരു ഒരു നടക്കുന്ന ഒരു ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്മിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ടി പി ആക്ട് കവേർഡ് അല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ടി പി ആക്ടിൽ സെക്ഷൻ ടൂവിൽ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ടി പി ആക്ടിന്റെ ചാപ്റ്റർ ടു, ചാപ്റ്റർ ടൂവിൽ പറയ ചാപ്റ്റർ ടു ഈ മുഹമ്മദൻ ലോ. അപ്പം ഈ മുഹമ്മദൻ ലോയിലുള്ള ആൾക്കാർക്ക് ഈ ഈ അവരുടെ ലോ ഓഫ് സക്സഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ കാര്യമായിട്ടുള്ള മുഹമ്മദൻ ലോയിനെ ഇത് അഫക്ട് ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു സെക്ഷൻ ടു. സോ സെക്ഷൻ ടു സേസ് ദാറ്റ് ദിസ് ദ പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ ടു ഓഫ് ടി പി ആക്ട് ഷാൽ നോട്ട് അഫക്ട് ദി ലോസ് ഓഫ് മുഹമ്മദൻ ലോ, ഷാൽ നോട്ട് അഫക്ട് മുഹമ്മദൻ ലോ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓൾ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഹാപ്പനിങ് ഇൻ ദ സൈഡ് ഓഫ് ഇമ്മൂബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഈ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ടി പി ആക്ടും മുഹമ്മദൻ ലോയുടെ ടി പി ആക്ടിന്റെ ഈ ചാപ്റ്റർ ടു മാത്രമാണ്, ചാപ്റ്റർ ടു എന്ന് പറയുന്ന എല്ലാ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡോക്ട്രിൻസ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ചാപ്റ്റർ ടു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റേ റൂൾ അഗെൻസ്റ്റ് പെർപെച്യൂറ്റി, ആക്സലറേഷൻ, ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ, ഡോക്ട്രിൻ ഓഫ് എന്താണ് സൈപ്രേ, ഇങ്ങനെ കുറെ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ലിസ്പെൻഡൻസ്, പാർട്ട് പെർഫോമൻസ്, ഇങ്ങനത്തെ ഒത്തിരി ഈ കൺസെപ്റ്റ്സ് ലേ ഡൗൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ചാപ്റ്റർ ടു. സോ ചാപ്റ്റർ ടൂയിലുള്ള കാര്യങ്ങളൊന്നും മുഹമ്മദൻ ലോയിലുള്ള പ്രൊവിഷൻസിനെ അഫക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ടു മുഹമ്മദൻസിന് ആപ്ലിക്കബിൾ അല്ല എന്നല്ല, ചാപ്റ്റർ ടു ഈസ് ആപ്ലിക്കബിൾ ടു മുസ്ലിംസ് അല്ലെങ്കിൽ മുഹമ്മദൻസ്, ബട്ട് ഇഫ് ദർ ആർ എനി ഇൻകൺസിസ്റ്റന്റ് പ്രൊവിഷൻസ് ദെൻ ദി മുഹമ്മദൻ ലോ പ്രൊവിഷൻ വിൽ പ്രിവെയിൽ ഓവർ ദി പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ ടു ഓഫ് ടി പി ആക്ട്. അപ്പൊ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഈ ഒരു 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 ടി പി ആക്ടിന്റെ പ്രൊവിഷൻസിനേക്കാളും മുഹമ്മദൻ ലോയുടെ പ്രൊവിഷൻസ് ആയിരിക്കും ഇൻകൺസിസ്റ്റ്, ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദറ്റ് ഇൻകൺസിസ്റ്റൻസി മുഹമ്മദൻ ലോ വിൽ പ്രിവെയിൽ. അപ്പൊ അങ്ങനെ ഈ ഒരു രണ്ടു മൂന്ന് ചെറിയ പോയിന്റ്സ് നോക്കിയാൽ മതി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വരുമ്പോഴത്തേക്കും. പിന്നെ ഇതിന്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഡെഫിനിഷൻ ഒക്കെ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നല്ല പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും പഠിക്കുന്നവരുണ്ടാവും, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇതിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് പറയാം, ഇതിന്റെ അകത്ത് ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് ഒരു ഒരു ഡെഫിനിഷൻ ആണ് ടി പി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ടി പി ആക്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സ്റ്റാൻഡിംഗ് ടിംബർ, ഗ്രോയിങ് ക്രോപ്സ് ഓർ ഗ്രാസ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളൊരു ഡെഫിനിഷൻ ആണ് ടി പി ആക്ടിൽ പറയുന്നത്. ബട്ട് ദാറ്റ് ഡെഫിനിഷൻ സൗണ്ട്സ് ഇൻകംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇത് എവിടെയായിരിക്കും ഈ ഒരു ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഉണ്ടെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അറിയാന്നുണ്ടെങ്കിൽ മതി, ജസ്റ്റ് ഒരു വൺ സൈഡഡ് ഒരു ഇതിനേക്കാളും നിങ്ങൾക്ക് കൂടെ യു ക്യാൻ ഓൾസോ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ അറ്റ് എനി പോയിന്റ് യു ക്യാൻ ഇന്ററപ്റ്റ് മീ, യു ക്യാൻ കം ഇൻ. സാർ സിവിൽ പ്രൊസീജിയർ കോഡിലാണോ? അല്ല അല്ല, ഇതിന്റെ ഒരു 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 പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ വരുന്നത് ജനറൽ പ്രോസസ് ആക്ടിലാണ്. ജനറൽ പ്രോസസ് ആക്ടിന്റെ സെക്ഷൻ 219 എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്, 2 sub clause 19. അപ്പം അവിടെയാണ് ഈ ഒരു ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഒരു ഒരു കുറച്ചുകൂടെ ഒരു ഒരു വലിയ ഡെഫിനിഷൻ ഉള്ളത് ജനറൽ പ്രോസസ് ആക്ടിലാണ്. ഇപ്പൊ ജനറൽ പ്രോസസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഒരുവിധപ്പെട്ട എല്ലാ ആക്ടിനെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടാണ് ഈ ജനറൽ പ്രോസസ് ആക്ട്. ജനറൽ പ്രോസസ് ആക്ടിൽ പറയുന്ന പല കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പല ടേംസും ഇതേപോലുള്ള ടേംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ജനറൽ പ്രോസസ് ആക്ടിൽ. പിന്നെ ചില കാര്യങ്ങൾ ഡീംഡ് സർവീസ് അങ്ങനത്തെ ഓഫ് നോട്ടീസ് അങ്ങനത്തെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് കവേർഡ് ആണ്. അതേപോലെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഫക്ട് ഓഫ് റിപ്പീലിംഗ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ട് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പീൽഡ് ആക്ടിന്റെ റിപ്പീൽ ചെയ്യുമ്പോൾ മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് എന്ത് സംഭവിക്കും, റിപ്പീൽ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പഴയ ആക്ടിൽ നടക്കുന്ന കേസുകൾക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ കുറെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കവേർഡ് ആയിട്ടുള്ളൊരു
ഒരു 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 ആക്ട് ആണ് ജനറൽ ക്ലോസസ് ആക്ട്. ഇപ്പൊ ഈ ജനറൽ ക്ലോസസ് ആക്ട് ബാക്കി ബാക്കി ആക്ടുകൾക്കെല്ലാം ബാധകമായിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പം ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ട് 2013, 2013 കമ്പനീസ് ആക്ട് വരുമ്പോഴത്തേക്കും കമ്പനീസ് ആക്ട് 1956 പല പ്രൊവിഷൻസും റിപ്പീൽ ചെയ്തു. അപ്പൊ അങ്ങനെ റിപ്പീൽസ് ആൻഡ് സേവിങ്സ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനിൽ കമ്പനീസ് ആക്ട് ഒരുവിധപ്പെട്ട റിപ്പീൽ ചെയ്ത് വരുന്ന ആക്ടിലെല്ലാം ഈ റിപ്പീൽസ് ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ടാവും. അപ്പം ഈ റിപ്പീൽ ആൻഡ് സേവിങ്സ് എന്ന് പറയുന്ന പ്രൊവിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതിന്റെ എഫക്ട്, ഇത് റിപ്പീൽ ചെയ്തപ്പോൾ പഴയ ആക്ടിന് എന്ത് പറ്റി, പഴയ ആക്ടിൽ നടന്നുകൊണ്ടിരുന്ന പഴയ ആക്ട് ഗവേൺ ചെയ്തുകൊണ്ടിരുന്നിട്ടും ഇപ്പോഴും പെൻഡിംഗ് ആയിട്ടുള്ള കേസുകൾക്ക് എന്ത് സംഭവിക്കും. സോ അത് ജനറൽ പ്രോസസ് ആക്ടിന്റെ ഏകദേശം അതേ റീപ്രൊഡക്ഷൻ തന്നെയാണ് ഈ ഈ കമ്പനീസ് ആക്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം ഇത് ഈ ജനറൽ പ്രോസസ് ആക്ടിലാണ് അപ്പം ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന് ഡെഫിനേഷൻ കുറച്ചുകൂടെ ഒരു വൈഡർ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷാൽ ഇൻക്ലൂഡ് 1 ലാൻഡ്, അതായത് വസ്തു അല്ലെങ്കിൽ കര ലാൻഡ് ഉണ്ടാവും, 2 ബെനിഫിറ്റ്സ് എറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ്. അപ്പം അടുത്ത ചോദ്യം ഇതാണ്, അപ്പൊ രണ്ടാമത്തത് ബെനിഫിറ്റ്സ് എറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ്, അതും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പം വാട്ട് ആർ ദീസ് ബെനിഫിറ്റ്സ് എറൈസിങ് ഔട്ട് ഓഫ് ദ ലാൻഡ്? ക്യാൻ എനിവൺ സേ ദാറ്റ് വാട്ട് ഈസ് ബെനിഫിറ്റ് എറൈസിങ്? ഫോർ എക്സാമ്പിൾ, ക്യാൻ സംവൺ ഗിവ് സം എക്സാമ്പിൾസ്? സാർ, അതിന്റെ യൂസ് എഫക്ട് ആയിട്ട് വരില്ലേ? അതായത് നമ്മള് ആദായം കിട്ടുന്നത് ഒരു ലാൻഡിലെ അവിടുത്തെ മരങ്ങളുടെ. അതൊരു എക്സാമ്പിൾ ആണ്, അതായത് ഒരു വസ്തുവിൽ നിന്ന് ആദായം എടുക്കാനുള്ള റൈറ്റ്. വേറൊരു എക്സാമ്പിൾ ആണ് റൈറ്റ് ടു റെന്റ്. നമ്മളൊരു ലെസ്സർ ലെസ്സിക്ക് കൊടുത്തു കഴിഞ്ഞാല് ലെസ്സർ ഗെറ്റ്സ് എ റൈറ്റ് ടു ഗെറ്റ് എ റെന്റ്. പിന്നെ മീൻ പ്രോഫിറ്റ് നമ്മൾ പഠിഞ്ഞു വരും, മീൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു 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 റൈറ്റ് വരും. പിന്നെ ഇതേപോലെ കുറെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, റെന്റ് വാങ്ങാനുള്ള റൈറ്റ്. പിന്നൊരു റൈറ്റ് ആണ് എന്താണ് ബെനിഫിറ്റ്സ് അറൈസിങ്, ഈസ്മെന്ററി റൈറ്റ് എന്ന് പറയുന്ന റൈറ്റ് ഉണ്ട്. മറ്റൊരാളുടെ വസ്തുവിൽ കൂടെ എന്റെ വസ്തുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളുടെ വസ്തുവിൽ കൂടി നമ്മൾ അത് നടന്നു വരിക, അല്ലെങ്കിൽ കാറ്റ് വെളിച്ചം എല്ലാം വരും ഈസ്മെന്ററി. കാരണം ഫോർ ദ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ഓഫ് ദി ഡോമിനന്റ് ഹെറിറ്റേജ്, ഇപ്പൊ എന്റെ വസ്തു ഇതിന്റെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടി ഞാൻ തൊട്ടടുത്ത് കിടക്കുന്ന ആളുടെ വസ്തുവിൽ ഏതൊക്കെ റൈറ്റ് യൂസ് ചെയ്യുന്നു, ദോസ് റൈറ്റ്സ് ആർ കോൾഡ് ഈസ്മെന്ററി റൈറ്റ്. അപ്പൊ അത് ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് കവർ ചെയ്യുന്നതാണ്. നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാം. അപ്പം ഇതേപോലത്തെയാണ് ബെനിഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ലാൻഡ്, അതായത് അരിയേഴ്സ് ഓഫ് റെന്റ് അല്ലെങ്കിൽ റെന്റ് കിട്ടാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ അതിന്റെ ആദായം എടുക്കാനുള്ള യൂസ്ഫ്രക്സ് എടുക്കാനുള്ള റൈറ്റ്, ഈസ്മെന്ററി റൈറ്റ്, മീൻ പ്രോഫിറ്റ്. അപ്പം അതൊക്കെയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് എറൈസ് ചെയ്യുന്ന റൈറ്റ്. സോ ദോസ് ആർ ഓൾസോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നമ്പർ 3, തിങ്സ് അറ്റാച്ച് ടു എർത്ത്, അതായത് വസ്തുവിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഈ അറ്റാച്ച് ടു എർത്ത് എന്ന് പറയുന്ന ഒരു സാധനം ടി പി ആക്ടിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഇതൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിലും അറ്റാച്ച് ടു എർത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അറ്റാച്ച് ടു എർത്ത് എന്ന് പറയുന്നതിന്റെ ടി പിയിലുള്ള ഡെഫിനേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സംതിങ് വിച്ച് ഈസ് റൂട്ടഡ് ടു ദ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടഡ് ഇൻ ദ എർത്ത്. റൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം ചെടികളും ഒക്കെയാണ്, അതായത് മരങ്ങളൊക്കെ റൂട്ട് റൂട്ടഡ് ഇൻ ദ ലാൻഡ് എർത്ത് ആണ്. അപ്പം മരങ്ങൾ വരും. പിന്നെ വരുന്നത് ഇംബെഡഡ് ഇൻ ദ എർത്ത്. ഇംബെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് കൊണ്ട് കുഴിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്, അതായത് ഇപ്പം മതില് ബിൽഡിംഗ്സ് ഒക്കെ കുഴിച്ച് ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടിപ്പൊക്കുന്നതുകൊണ്ട്. സോ ദീസ് ആർ കോൾഡ് ഇംബെഡഡ് തിങ്സ്, ഇംബെഡഡ് ഇൻ ദി ലാൻഡ്. ഇപ്പം ബിൽഡിങ്സ് ആവാം, മതിലാവാം, അങ്ങനെ ഉണ്ടാവും. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് 3 ആണ് തിങ്സ് അറ്റാച്ച് ടു എർത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ തിങ്സ് അറ്റാച്ച് ടു എർത്തിൽ വരുന്ന കാര്യമാണെങ്കിൽ മരം, മതില്, വീട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഒരു നാലാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് പെർമനന്റ്ലി ഫാസ്റ്റൻഡ് ടു എനിത്തിങ് അറ്റാച്ച് ടു എർത്ത്, അതായത് എർത്തിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളിൽ അറ്റാച്ച് ചെയ്ത സ്ഥലങ്ങൾ സ്ഥാനങ്ങളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടിനും ബിൽഡിങ്സിനൊക്കെ കതക്, അല്ലെങ്കിൽ അതിന്റെ വിൻഡോസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിൻഡോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ എർത്തില് ഇംബെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഫോർ ദി ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ഓഫ് ദി ബിൽഡിംഗ് ഓർ ദ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ഓഫ് ദ സ്ട്രക്ചർ.